അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി സൂറത്തുൽ അഹ്സാബിൻ്റെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും കാഫിറുകളെയും മുനാഫിക്കുകളെയും നീ അനുസരിച്ചു പോകരുത് എന്നും തീർച്ചയായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാണ് എന്നും ഒന്നാമത്തെ ആയത്തിലൂടെയും അതിനാൽ വത്തബിഉമാ യുഹ ഇലൈക മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് വഹിയായി ദിവ്യബോധനമായി നൽകപ്പെടുന്നതിനെ നീ പിൻപറ്റേണ്ടതുണ്ട് എന്ന് രണ്ടാമത്തെ ആയത്തിലും ഇന്നല്ലാഹു കാന ബിമാ തഅമലൂന ഖബീറ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന വിഷയവുമാണ് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നതും എല്ലാവർക്കും ബാധകമായിട്ടുമുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. ആദ്യം മൂന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി കേൾക്കാം. വതവക്കൽ അലല്ലാഹ് വകഫ ബില്ലാഹി വകീല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? വതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ എല്ലാ കാര്യത്തിലും ഭരമേൽപ്പിക്കുകയും ചെയ്തു കൊള്ളുക. വതവക്കൽ, നീ ഭരമേൽപ്പിച്ചു കൊള്ളുക, തവക്കുലാക്കുക. അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ. വകഫ ബില്ലാഹി വകീല, ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത്തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് വളരെ വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. തൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട ബാധ്യതകൾ അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും അവൻ ഇതിന് ഒരു പരിഹാരം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് സഹോദരങ്ങളെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ തവക്കുലുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്ന് പറയുന്ന ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വകഫ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിലെ ഒരു നാമമാണ് അൽ വക്കീൽ എന്ന നാമം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ വക്കീൽ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 14 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി കുറേയേറെ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒന്നാമത്തെ ആയത്തിൽ അൽ അലീം അൽ ഹക്കീം എന്ന നാമങ്ങളും രണ്ടാമത്തെ ആയത്തിൽ അൽ ഖബീർ എന്ന നാമവും നമ്മൾ മനസ്സിലാക്കിയതുപോലെ മൂന്നാമത്തെ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമായി വരുന്ന ഒന്നാണ് അൽ വക്കീൽ എന്ന നാമം. വിശുദ്ധ ഖുർആനിൽ 14 സ്ഥലങ്ങളിലാണ് ഈ നാമം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വക്കീലാണ് എന്ന് മനസ്സിലാക്കുന്നവന് ഏത് പ്രതിസന്ധിയിലും പതറിപ്പോകുന്നതിന് പകരം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈമാനികമായ ശക്തി നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് വതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ശത്രു തീക്കുണ്ടാരം തയ്യാറാക്കി അതിലേക്ക് വലിച്ചെറിയാനിടുന്ന സന്ദർഭത്തിൽ പോലും, തീയിലെറിയപ്പെടുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞതെന്താണ്?
ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് എനിക്കെൻ്റെ അല്ലാഹു മതി, വ നിഅമൽ വക്കീൽ ബലമേൽപ്പിക്കുന്നവനായി അവൻ എത്രയോ നല്ലവനാണ്. ഈ ഒരു ചിന്തയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സഹായം നൽകിയത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. പ്രവാചക വചനങ്ങളിൽ അക്കാര്യം സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ ഒന്നിച്ചിറങ്ങി വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്വഹാബത്തും പ്രവാചകനും പതറിപ്പോകുന്നതിന് പകരം അവർ ഈമാനികമായി ഉയരുകയും ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയുകയുമാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 173-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. മക്കയിലെ മുശ്രിക്കുകൾ, അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ അഥവാ മുസ്ലിമീങ്ങളെ നേരിടുവാൻ വേണ്ടി വൻ സൈന്യവുമായി ശേഖരിച്ചു വരുന്നുണ്ട് എന്ന് അവരോട് പറയുകയും ഫഖ്ഷൗഹും അവരെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഫസാദഹും ഈമാന വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി, ബലമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് പറയുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവന് എല്ലാ സഹായവും നൽകാൻ അല്ലാഹു തന്നെ മതി എന്നാണ് ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നത്. അല്ലാഹു പറയുന്നു, വമൈ യതവക്കൽ അലല്ലാഹ്, ആരാണോ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നത് ഫഹു ഹസ്ബുഹു, അവന് അല്ലാഹു തന്നെ മതിയാകുന്നതാണ്. വമൈ യതവക്കൽ അലല്ലാഹ്, ആർ വല്ലവനും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്ന പക്ഷം ഫഹു ഹസ്ബുഹു, അവന് അല്ലാഹു തന്നെ മതിയാകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, സത്യവിശ്വാസികളുടെ യഥാർത്ഥ ഗുണങ്ങളിൽ പെട്ടുന്ന ഒന്നാണ് അവർ പരീക്ഷണങ്ങളിൽ പതറിപ്പോവുകയല്ല, മറിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയാണ് ചെയ്യുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് ഖുർആനിൻ്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ ആദ്യ ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുമ്പോൾ പറഞ്ഞതെന്താണ്? അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നവർ മാത്രമാണ്. ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത്തു കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയാണ്. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ വിശ്വാസം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരുമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ രക്ഷിതാവിങ്കിൽ ബലമേൽപ്പിക്കുന്നവരാണ് എന്ന് സത്യവിശ്വാസികൾ ആരാണ് എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വഅലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേലാണ്, ഫതവക്കലു, നിങ്ങൾ ബലമേൽപ്പിക്കേണ്ടത്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും പിന്നീട് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയവുമില്ലാതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ റബ്ബിൽ ബലമേൽപ്പിച്ച് മുന്നേറണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തു ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫഇദാ അസംത, അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നീ ബലമേൽപ്പിച്ചുകൊള്ളുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തീർച്ചയായും ബലമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹുവിൽ കാര്യങ്ങളെ ബലമേൽപ്പിക്കുന്നവർക്ക് അത് അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഉതകുന്ന കാര്യമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, അല്ലാഹു പറഞ്ഞില്ലേ,
വമാ ഇന്ദല്ലാഹി ഖൈറു വഅബ്ഖാ ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വമാ ഇന്ദല്ലാഹി, അല്ലാഹുവിൻ്റെ പക്കലുള്ളത് ഖൈറു വഅബ്ഖാ, ഏറ്റവും കൂടുതൽ ഉത്തമമായതും നീണ്ടു നിൽക്കുന്നതുമാകുന്നു. ആർക്ക്? ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക്, വിശ്വസിക്കുകയും എന്നിട്ട് പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം ഏറ്റവും ഉത്തമമായിട്ടുള്ളതും എന്നെന്നും നിലകൊള്ളുന്നതുമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഈ ഒരു അധ്യാപനം ഉൾക്കൊണ്ട ആളുകളായിരുന്നു. ഏത് അധ്യാപനം? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ അഹ്സാബിലെ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന വതവക്കൽ അലല്ലാഹ്, എല്ലാ കാര്യത്തിലും അല്ലാഹുവിൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അല്ലാഹു തന്നെ മതി. ഈ ആശയം ഉൾക്കൊണ്ടവരായിരുന്നു മുൻഗാമികളായ പ്രവാചകന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുകയല്ല. പത്താം അധ്യായം സൂറത്ത് യൂനിസിലെ 71-ാമത്തെ വചനത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? യാ ഖൗമി ഇൻ കാന കബറ അലൈക്കും മഖാമീ വതദ്കീരി ബിആയാതില്ലാ ഫഅലല്ലാഹി തവക്കൽതു, എൻ്റെ ജനങ്ങളെ, എൻ്റെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയുള്ള എൻ്റെ ഉത്ബോധനവും നിങ്ങൾക്കൊരു വലിയ ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. ഫഅലല്ലാഹി തവക്കൽതു, അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹൂദ് നബിയും ഇത് പ്രഖ്യാപിച്ചു എന്ന് ഖുർആനിൻ്റെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 54 മുതൽ 56 വരെയുള്ള ആയത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 56-ാമത്തെ ആയത്തിൽ ഹൂദ് നബി പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്, ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബീ വറബ്ബിക്കും, ഇന്നീ തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്, റബ്ബീ വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിലാണ് എനിക്ക് എല്ലാം ഏൽപ്പിക്കാനുള്ളത് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു എന്ന് ഖുർആൻ സൂറത്ത് ഹൂദിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്രകാരം പ്രഖ്യാപിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാണ്, അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യാക്കൂബ് നബി പറഞ്ഞതായി ഖുർആൻ പറയാണ്, അലൈഹി തവക്കൽതു, അള്ളാഹുവിൻ്റെ മേൽ ഞാൻ വിധി കൽപ്പിച്ചിരിക്കുന്നു. ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അവൻ്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് എന്നാണ്. ഷുഐബ് നബിയുടെ പ്രഖ്യാപനമായി ഖുർആൻ സൂറത്ത് ഹൂദിൻ്റെ 88-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്, ഇൻ ഉരീദു ഇല്ലല്ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇൻ ഉരീദു ഇല്ലല്ലിസ്ലാഹ മസ്തതഅതു, എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അതിന് അനുഗ്രഹം ലഭിക്കുന്നത്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്, അവനിലേക്കാണ് ഞാൻ താഴ്മയോടുകൂടി മടങ്ങിച്ചെല്ലുന്നത് എന്ന് ഷുഐബ് നബി പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 30-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഇലൈഹി മതാബ്. ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് എൻ്റെ രക്ഷിതാവ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈഹി മതാബ്, അവനിലേക്കാണ് എൻ്റെ മടക്കം. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും തവക്കുലുള്ള, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരുന്ന ആളുകളായിരുന്നു എന്നും അതുകൊണ്ടൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിരുന്നു എന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്ന പ്രാർത്ഥന തന്നെ എന്താണ്? നമ്മൾ ചൊല്ലുന്ന ദിക്റിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്.
എന്താ നമ്മൾ പറയുന്നത്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാ, ഞാൻ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ചലനവും ഇല്ലേയില്ല. അതുകൊണ്ട് തവക്കൽതു അലല്ലാ, ഞാൻ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വാചകമായി, ചൊല്ലേണ്ട ദിക്കറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, ഇപ്രകാരം പറയുകയാണെങ്കിൽ പിശാജ് പോലും അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചെറിയ ആയത്ത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ അഹ്സാബിലെ മൂന്നാമത്തെ ഈ ആയത്ത് വലിയ ചില സന്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരായി മാറണം. വ തവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ബലമേൽപ്പിക്കണം. വകഫ ബില്ലാഹി വക്കീല, ബലമേൽപ്പിക്കപ്പെടുന്നവനായി അള്ളാഹു തന്നെ മതി എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉപജീവനം പോലും അള്ളാഹു കൃത്യമായി നിർവഹിച്ചു തരും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ബലമേൽപ്പിക്കേണ്ട വിധം ബലമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്നാണ്. എന്നിട്ട് പ്രവാചകൻ അതിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു, തഗദൂ ഹിമാസൻ വ തറൂഹു ബിത്വാന, കാലിയായ വയറുകളുമായി കൂടുകളിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന പക്ഷികൾ വൈകുന്നേരം കൂടണയുമ്പോൾ നിറവയറുകളോടെയാണ് കൂടണയുന്നത്. ഇതുപോലെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപജീവനം നൽകും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ നാം ഉൾക്കൊള്ളുക. ഏത് പ്രയാസങ്ങളിലും വിഷമങ്ങളിലും നാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.